ഹായ്, ഗുഡ് ഈവനിങ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇന്ന് നമ്മൾ ജൂൺ ജൂലൈ മാസത്തിൽ ഒരു 50 കറണ്ട് അഫേഴ്സ് ഫാക്ട്, ആ രണ്ട് മാസത്തു നിന്ന് മാത്രം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, 4 ഓപ്ഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഫാക്ട് അതിന്റെ കൂടെ എന്ത് ചെയ്തോണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ PDF ഡൗൺലോഡ് ചെയ്യാം. ഞാൻ അതിന്റെ ആൻസർ കീ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടില്ല, സെപ്പറേറ്റ് കൊടുത്തിട്ടൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്പർ ഇട്ടിട്ട് നിങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, അവിടെ ഓരോന്നിന്റെ നമ്പർ ഇട്ടിട്ട് വേണമെങ്കിൽ ഓപ്ഷൻ മാർക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഉത്തരം എന്ന് പിന്നെ PDF നോക്കുമ്പോൾ അറിയാൻ പറ്റും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അവിടെ ചാനലിൽ ഈ PDFഉം അതിന്റെ കൂടെ ജസ്റ്റ് ഒരു ആൻസർ കീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ ഭാഗം കൂടെ ഞാൻ എന്ത് ചെയ്യും അവിടെ ഇടും. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് കേട്ടോ. അപ്പൊ നമ്മൾ 2019 ജൂൺ മുതൽ തുടങ്ങാം. 2019 ജൂൺ മുതൽ തുടങ്ങിയിട്ട് നമുക്ക് ഏതുവരെ പോകാനുണ്ട്, 2020 നവംബർ വരെ പോകാനുണ്ട് കേട്ടോ. അപ്പൊ അത്ര ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിനനുസരിച്ചിണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം, നിങ്ങൾക്ക് ഇതാണോ ബെറ്റർ അതോ ഫാക്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണോ ബെറ്റർ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ഏതാണ് ബെറ്റർ എന്നുള്ളത് എന്ത് ചെയ്യാം അവിടെ നോക്കുക. അപ്പൊ തുടങ്ങാം. എന്തായാലും നമ്മൾ എന്ത് ചെയ്താണ്, 5:45 എന്ന് പറഞ്ഞാണ്. ഞാൻ നേരത്തെ 5 മണിയാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്തു, 5 മണിക്ക് ആരംഭിക്കുന്നു പറഞ്ഞിട്ട് പിന്നെയാണ് സമയം ഇവിടെ വന്ന് നോക്കുമ്പോൾ 15 മിനിറ്റ് കൂടെ ഉണ്ട്. അതാണ് പിന്നെ എന്ത് ചെയ്തത്, 5:15 എന്ന് ആൾറെഡി ഇടുകയും ചെയ്തു, പിന്നെ 5 മണിക്കാണെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാ. അപ്പൊ ഓക്കെ, ഒന്നാമത്തെ ചോദ്യം, 60 വർഷത്തിനിടയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആഫ്രിക്കൻ രാഷ്ട്രം, അംഗോള, റുവാണ്ട, മൗറിറ്റാനിയ, ബോട്സ്വാന. 60 വർഷത്തിനിടയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടത്തുന്ന ആഫ്രിക്കൻ രാഷ്ട്രം, അല്ല ഇത് കറണ്ട് അഫേഴ്സ് വായിച്ചവരൊന്നും അല്ലേ. ഓക്കെ, ഉത്തരം മൗറിറ്റാനിയ. ഫസ്റ്റ് ഒന്ന് നോക്കാം, ഡോക്ടർ ഡിങ്കൻ, മുമ്പ് ഡിങ്കന് ഡോക്ടറേറ്റ് ഉണ്ടായിരുന്നില്ലല്ലോ. ഡേവിഡ്, ദിവ്യ, ഓക്കെ, ആദ്യത്തെ 3 ആളുകൾ മൗറിറ്റാനിയാണ് ആൻസർ. രണ്ടാമത്തെ, ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ, ആനന്ദ് ചാർലു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പവൻ ദേശ്പാണ്ഡെ, ശ്യാം സരൺ നേഗി. ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ, ഇനി അത്രയും സമയം വെക്കൂല കേട്ടോ. ആനന്ദ് ചാർലു, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, പവൻ ദേശ്പാണ്ഡെ, ശ്യാം സരൺ നേഗി. അത് പിന്നെ നിങ്ങൾ ആൾറെഡി വിയോന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ്, വായിച്ചതാണ്, ഒക്കെയാണ്. അപ്പൊ പോള് കട്ട് ചെയ്യുന്നു, ശ്യാം സരൺ നേഗി. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് ഏത്, സോളാൻ, ബഡി, താഷിഗാങ്, ഉന. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള പോളിംഗ് ബൂത്ത് സോളാൻ, ബഡി, താഷിഗാങ്, ഉന. ടൈം അപ്പ് ഉള്ളവരെന്ത് ചെയ്യുക, അവിടെ ടൈം അപ്പ് എഴുതുന്ന നേരം മതി നിങ്ങൾക്ക്, ജസ്റ്റ് ബാക്ക് പോവാ, വീണ്ടും എന്ത് ചെയ്താൽ മതി, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾ ചെയ്യാം. അതല്ലാതെ ഇവിടെ നിങ്ങൾ ടൈം അപ്പ് എന്ന് പോൾ ചെയ്യാൻ നിൽക്കുന്ന സമയം കൊണ്ട് അതങ്ങ് പോയി കിട്ടും കേട്ടോ. ജസ്റ്റ് ബാക്ക് പോയിട്ട് എന്ത് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ വന്നാൽ മതി. പോൾ കട്ട് ചെയ്യുന്നു, ഉത്തരം താഷിഗാം. നെക്സ്റ്റ്, 2019 മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് നേടിയതാര്, ജോക്ക അൽഹാർത്തി, അന്ന ബേൺസ്, ജോർജ് സോണ്ടേഴ്സ്, ഷുഗി ബെയിൻ. രണ്ടായിരത്തി പത്തൊമ്പതിലെ മാൻ ബുക്കർ ഇന്റർനാഷണൽ
പ്രൈസ് നേടിയത് ആര്? പോള് കട്ട് ചെയ്യുന്നു. ഉത്തരം ജോക്ക അൽഹാർത്തി. ഇവിടെ ഒരു കാര്യം എന്ത് ചെയ്യണം, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പോ ഈ പറയുന്ന മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസിന്റെ പേര് മാറ്റിയിട്ട് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നാക്കിയിട്ട് മാറ്റി. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നാക്കിയിട്ട് മാറ്റി. നമ്മുടെ മറ്റേ ബുക്കർ പ്രൈസ് ഉണ്ടായിരുന്നല്ലോ, മാൻ ബുക്കർ പ്രൈസ്, അതായത് എല്ലാ വർഷവും കറക്റ്റായിട്ട് ആദ്യം കൊടുത്തിരുന്നത്, ആ ബുക്കർ പ്രൈസിന്റെ പേര് എന്താക്കി? അത് മാൻ ബുക്കർ എന്നായിരുന്നല്ലോ, അത് വെറും ബുക്കർ പ്രൈസ് എന്നാക്കി മാറ്റുകയും ചെയ്തു. അപ്പൊ എങ്ങനെയാക്കി? നമ്മളെ മാൻ ബുക്കർ എന്താക്കി? ബുക്കർ പ്രൈസ് എന്നാക്കി. മാൻ ബുക്കർ ഇന്റർനാഷണൽ പ്രൈസ് എന്താക്കി? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നു ആക്കി. കേട്ടോ, അത് ജസ്റ്റ് എന്ത് ചെയ്തോണം, അവിടെ അറിഞ്ഞിരുന്നോണം. കാരണം ഇനി അങ്ങനെയാണ് ചോദിക്കുക, ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് എന്നും ബുക്കർ പ്രൈസ് എന്നുള്ളത്. കേട്ടോ, അപ്പൊ ഇത് ജോക്ക അൽഹാർത്തി, ഒമാൻ ആയിരുന്നു രാജ്യം, പിന്നെ സെലസ്റ്റിയൽ ബോഡി എന്നൊക്കെ നിങ്ങൾ എന്തിട്ടുണ്ടാവും, നിങ്ങൾ ഫാക്ട് പറഞ്ഞിട്ടുണ്ടാവും, ഓൾറെഡി വായിച്ചല്ലേ. നെക്സ്റ്റ്, ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആര്? ബോറിസ് ജോൺസൺ, സ്കോട്ട് മോറിസൺ, പെഡ്രോ സാഞ്ചസ്, ടോണി ആബട്ട്. ഇപ്പോഴത്തെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി പോള് കട്ട് ചെയ്യുന്നു. ഉത്തരം സ്കോട്ട് മോറിസൺ. ആറ്, പേമ ഖണ്ഡു ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ആസാം, അരുണാചൽ പ്രദേശ്, സിക്കിം, മണിപ്പൂർ. പേമ ഖണ്ഡു ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? നമ്മളവിടെ കൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അരുണയുടെ പ്രേമം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, അവിടെ കൂട്ടി വായിച്ചിട്ടുണ്ടായിരുന്നു. പോള് കട്ട് ചെയ്യുന്നു. അരുണാചൽ പ്രദേശ്. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നഗരം? അലാസ്ക, മിലാൻ, പ്യൂട്ടോ വില്യംസ്, ലോങ് ഇയർബൻ. ലോകത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നഗരം? പോള് കട്ട് ചെയ്യുന്നു. ചിലിയിലെ പ്യൂട്ടോ വില്യംസ് ആണ് ഇത് ലോകത്തെ ഏറ്റവും തെക്കേറ്റത്തെ നഗരം. എട്ട്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ കേന്ദ്ര ആരോഗ്യമന്ത്രി ആര്? ഹർഷവർദ്ധൻ, രമേശ് പൊഖ്രിയാൽ, എസ് ജയശങ്കർ, പ്രകാശ് ജാവ്ദേക്കർ. ആരോഗ്യമന്ത്രി പോള് കട്ട് ചെയ്യുന്നു. ഹർഷവർദ്ധൻ, നമ്മൾ ആൾറെഡി പറഞ്ഞാണെന്ത്, ആ ടൗണിലൂടെ ഒക്കെ പോകുമ്പോൾ ഹർഷസ് എന്ന് കാണും എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രമേശ് പൊഖ്രിയാൽ വിദ്യാഭ്യാസം, രമേശ് പൊഖ്രിയാൽ വിദ്യാഭ്യാസം, എസ് ജയശങ്കർ വിദേശം, പ്രകാശ് ജാവ്ദേക്കർ വനം. കേട്ടോ, ഇവിടെ നിർബന്ധമായിട്ട് ഇതെല്ലാം ഓർത്തിരിക്കണം. രമേശ് പൊഖ്രിയാൽ വിദ്യാഭ്യാസം, എസ് ജയശങ്കർ വിദേശകാര്യം, പ്രകാശ് ജാവ്ദേക്കർ വനം എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. പിന്നെ മെയിൻ ആയിട്ട് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ് ഇത് കൃഷി. കൃഷി ആരാണ്? ഫാർമർ തോമർ എന്നുള്ള ലെവലിൽ ഓർത്തിരുന്നാൽ മതി. കേട്ടോ, ഫാർമർ തോമർ എന്നുള്ള ആ ഒരു ലെവലിൽ എന്ത് ചെയ്താൽ മതി, കൃഷി അവിടെ നിർബന്ധമായിട്ടും അവിടെ ഓർത്തിരിക്കണം. എച്ച് ആർ ഡിയുടെ പേരൊക്കെ മാറ്റിയിട്ട് വിദ്യാഭ്യാസ വകുപ്പ് എന്നാക്കിയില്ലേ? പ്രകാശ് ജാവ്ദേക്കർ വനം എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. പിന്നെയോ ഫാർമർ തോമർ എന്നുള്ളത് നിർബന്ധമായിട്ടും അവിടെ ഓർത്തിരിക്കണം. കൃഷി വകുപ്പ് മന്ത്രി എന്നുള്ളത് എന്ത് ചെയ്യണം, എന്തായാലും ഓർത്തിരിക്കണം. കേട്ടോ,
നെക്സ്റ്റ്, ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ രാഹത്ത്, ഓപ്പറേഷൻ സങ്കൽപ്, ഓപ്പറേഷൻ സഹയോഗ്, ഓപ്പറേഷൻ മദദ്. ഇന്ത്യൻ നേവി പേർഷ്യൻ ഗൾഫിൽ നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്നത് ശരിയായോ? എന്താണ്, റെഡിയോ? ഓക്കെ, കണക്ഷൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ എന്തോ ഒരു മിസ്റ്റേക്ക്. അപ്പൊ ഓപ്പറേഷൻ സങ്കല്പം അവിടെ പറഞ്ഞു. നെക്സ്റ്റ്, 2019 ലോക സമാധാന ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 103, 141, 17, 89. ലോക സമാധാന ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 103, 141, 17, 89. പോള് കട്ട് ചെയ്യുന്നു. ഓപ്ഷൻ ബി 141. നെക്സ്റ്റ്, ദേശീയ വിദ്യാഭ്യാസ നയ കരട് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സി രംഗരാജൻ, രജീന്ദർ സച്ചാർ, വിജയ് കേൽക്കർ, കസ്തൂരി രംഗൻ. ദേശീയ വിദ്യാഭ്യാസ നയ കരട് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സി രംഗരാജൻ, രജീന്ദർ സച്ചാർ, വിജയ് കേൽക്കർ, കസ്തൂരി രംഗൻ. പോള് കട്ട് ചെയ്യുന്നു. കസ്തൂരി രംഗൻ. 12, കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ആശ്രാമം ഏത് ജില്ലയിലാണ്? ആശ്രാമം, കണ്ടൽ വനങ്ങൾ എന്നൊക്കെ മുമ്പ് നിങ്ങൾ ചോദ്യം കണ്ടിട്ടുണ്ടാവും. കൊല്ലം, തിരുവനന്തപുരം, കണ്ണൂർ, ആലപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ആശ്രാമം ഏത് ജില്ലയിലാണ്? പോള് കട്ട് ചെയ്യുന്നു. കൊല്ലം. പതിനാലാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഫ്രീ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നുണ്ട്, ഒന്ന് എഴുതിക്കോണം കേട്ടോ. 14ാം തീയതിയും 28ാം തീയതിയും എന്ത് ചെയ്യുന്നുണ്ട്? 10th level പ്രിലിംസിന്റെ ഒരു എക്സാം നടക്കുന്നുണ്ട്, അപ്പൊ ഒന്ന് എഴുതിക്കോണം കേട്ടോ. 13, 10ാമത് ദേശീയ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം മഹാരാഷ്ട്ര, ത്രിപുര, മിസോറാം, ഛത്തീസ്ഗഡ്. പത്താമത് ദേശീയ സയൻസ് ഫിലിം ഫെസ്റ്റിവൽ നടന്ന സംസ്ഥാനം മഹാരാഷ്ട്ര, ത്രിപുര, മിസോറാം, ഛത്തീസ്ഗഡ്. പോള് കട്ട് ചെയ്യുന്നു. ത്രിപുര. 14, മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ബ്രിട്ടൻ, അമേരിക്ക, ഇറ്റലി, കാനഡ. മൗണ്ട് എറ്റ്ന ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? ബ്രിട്ടൻ, അമേരിക്ക, ഇറ്റലി, കാനഡ. പോള് കട്ട് ചെയ്യുന്നു. ഇറ്റലി. 15, ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരങ്ങൾ കളിച്ച ഇന്ത്യക്കാരൻ? ബൈചുങ് ഭൂട്ടിയ, ഐ എം വിജയൻ, സന്ദേശ് ജിങ്കൻ, സുനിൽ ഛേത്രി. അത് പിന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പി എസ് സിക്ക് പഠിക്കുമ്പോൾ ആകെ ഒരു ഫുട്ബോൾ താരേ ഉള്ളൂ അല്ലേ. ആ ഒരു പേരല്ലാതെ നമുക്കിപ്പോ ഫുട്ബോൾ താരം എന്ന് പറയുമ്പോ വേറൊന്നും മൈൻഡിൽ ഇല്ല. പക്ഷെ എന്നിട്ടത് പോളില് കാണാനില്ല, എന്നിട്ടത് പോളില് കാണാനില്ല. പോള് കട്ട് ചെയ്യുന്നു. സുനിൽ ഛേത്രി. 16, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി, കൊൽക്കത്ത. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ടത്.
ഇന്ത്യയിലെ എന്നാണ് ചോദ്യം കേട്ടോ. പോള് കട്ട് ചെയ്യുന്നു. മുംബൈ. 2017 ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം ഫ്രാൻസ്, അമേരിക്ക, ഇംഗ്ലണ്ട്, ബ്രസീൽ. ഫിഫ വനിതാ ലോകകപ്പ് ഫുട്ബോൾ നേടിയ രാജ്യം പോൾ കട്ട് ചെയ്യുന്നു. അമേരിക്ക. 18 ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ ഏറ്റവും വളർച്ച രേഖപ്പെടുത്തിയ രാജ്യം ഇന്ത്യ, ശ്രീലങ്ക, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ ഏറ്റവും വളർച്ച രേഖപ്പെടുത്തിയ രാജ്യം. പോള് കട്ട് ചെയ്യുന്നു. ബംഗ്ലാദേശ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ച് ഏഷ്യ പസഫിക് മേഖലയിൽ ഏറ്റവും കൂടുതൽ വളർച്ച രേഖപ്പെടുത്തിയത് ആരാ? ബംഗ്ലാദേശാണ് കേട്ടോ. സ്വീഡിഷ് ഗ്രാൻഡ് പ്രിക്സിൽ 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം ദ്യുതി ചന്ദ്, ടിൻഡു ലൂക, ഹീമ ദാസ്, പിയു ചിത്ര. സ്വീഡിഷ് ഗ്രാൻഡ് പ്രിക്സിൽ 1500 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയ ഇന്ത്യൻ താരം. അതിൽ ഈ ഒരു 1500 മീറ്റർ എന്ന് കേട്ടാൽ ഇന്ന് ഓർത്തിരിക്കാൻ ആകെ ആരെയുള്ളൂ? ഒരാളേ ഉള്ളൂ അല്ലേ? ആ പിയു ചിത്ര. ഇരുപത്. കാളീശ്വരം ജലവിദ്യുത പദ്ധതി ഏത് നദിയിലാണ്? നർമ്മദ, ഗോദാവരി, കൃഷ്ണ, കാവേരി. അത് ചോദിച്ച് ചോദിച്ച് അത്രയായി അത് അല്ലേ? ഈ കാളീശ്വരം പ്രൊജക്ട് ചോദിച്ച് ചോദിച്ച്, കലേശ്വരം പ്രൊജക്ട്, കാളീശ്വരം പ്രൊജക്ട് എന്നൊക്കെ ചോദിച്ച് ചോദിച്ച്, പക്ഷേ അതൊന്നും എവിടെ കാണാനില്ല, അതൊന്നും പോളിൽ കാണാനില്ല കേട്ടോ. ഇന്നലത്തെ എക്സാമിലുണ്ട്, അതിന് മുമ്പത്തെ എക്സാമിലുണ്ട്, അതിൻ്റെ ഒരാഴ്ച മുമ്പത്തെ എക്സാമിൽ അതിലും ഉണ്ട്, എവിടെ ഇല്ല. പക്ഷേ 62%. ദ്യുതി ചന്ദൊക്കെ 100 മീറ്റർ ആണ് കേട്ടോ, ഇത് 1500 മീറ്റർ ആണ്. പോള് കട്ട് ചെയ്യുന്നു. ഗോദാവരി, തെലങ്കാന എന്നൊക്കെ ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നതാ, ഇഷ്ടം പോലെ പറഞ്ഞതാ. ഇരുപത്തിയൊന്ന്. ഇന്ത്യ ബാലക്കോട്ടിൽ നടത്തിയ ഓപ്പറേഷൻ അറിയപ്പെടുന്ന പേര്, ഓപ്പറേഷൻ ഗുഡ്വിൽ, ഓപ്പറേഷൻ രക്ഷക്, ഓപ്പറേഷൻ ബന്ദർ, ഓപ്പറേഷൻ ആൾ ഔട്ട്. പോള് കട്ട് ചെയ്യുന്നു. ഓപ്പറേഷൻ ബാന്തർ. 2019 G20 ഉച്ചകോടി നടന്നത് എവിടെ? ഒസാക്ക, ഹാംബർഗ്, ബ്യൂണസ് ഐറിസ്, റിയാദ്. G20 ഉച്ചകോടി. ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജൂണും ജൂലൈ ഒന്നും നോക്കിയിട്ടില്ലേ അപ്പോ ഇല്ലേ? എവിടെ നോക്കുന്നേ? ഇതിനൊന്നും പോളിൽ കാണാനില്ലല്ലോ. ഞാൻ കഴിഞ്ഞ 2 ദിവസം ജൂൺ ജൂലൈ പറഞ്ഞതാണ്, ജൂൺ ജൂലൈ നിങ്ങൾക്ക് അവിടെ ക്ലാസ്സും തന്നതാണ്. എന്നിട്ട് ഇത് 57% ഒക്കെ. പോള് കട്ട് ചെയ്യുന്നു. ഒസാക്ക.
2019 ജി 20 ഉച്ചകോടി ഒസാക്ക 2020 ആണെങ്കിലാണ് ഏത്. ആ കുറെ ആൾക്കാർക്ക് അങ്ങനെയാണ് ഒരു സമാധാനം, ഞാൻ മാത്രമല്ല ബാക്കിയുള്ളവർക്കും കൂടെ കിട്ടാത്ത കാണുമ്പോ എനിക്കൊരു സമാധാനം, അതാണ് ഇപ്പൊ ഏറ്റവും വലിയ സമാധാനം. മറ്റത് അവനവന് മാത്രം കിട്ടാത്തയാവുമ്പോ ഒരു സങ്കടമാണ്. ഇതിപ്പോ ഒരുപാട് ആൾക്കാർക്ക് 57% ഉള്ളൂ. അപ്പൊ 2020 കൂടെ അവിടെ ഓർത്തിരിക്കണം റിയാദ് കേട്ടോ, 2020 കൂടെ അവിടെ ഓർത്തിരിക്കണം. 20 ഇങ്ങനെ റീ അടിച്ചു വരുന്നത് എന്നുള്ളത് ഓർത്തിരുന്നാ മതി കേട്ടോ. 2020 എന്നുള്ളതിൽ തന്നെ 2020 കാണാം. പിന്നെയോ ഈ സംഘടനയുടെ പേരും എന്താ, G20 ഉച്ചകോടിയല്ലേ, അപ്പൊ 20 ഇങ്ങനെ റീ അടിച്ചു വരുന്നത് കാണാം. അപ്പൊ റീ അടിച്ചു വരുന്നത് റിയാദ് അങ്ങനെ തന്നെ വായിച്ചാ മതി. അപ്പൊ ഒസാക്കെ ഓർത്തിരിക്കുക, റിയാദ് ഓർത്തിരിക്കുക കേട്ടോ അവിടെ. ഇനിയോ തഞ്ചാവൂർ രാമമൂർത്തി, തഞ്ചാവൂർ രാമമൂർത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വീണ, സിത്താർ, മൃദംഗം, തബല. തഞ്ചാവൂർ രാമമൂർത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വീണ, സിത്താർ, മൃദംഗം, തബല. പോൾ കട്ട് ചെയ്യുന്നു. മൃദംഗം 24 ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ജയരാജ്, ബിജു, രാജീവ് രവി, ലിജോ ജോസ് പെല്ലിശ്ശേരി. ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രത്യേക പുരസ്കാരം നേടിയ വെയിൽ മരങ്ങൾ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ, ഫിലിം കോർ രണ്ടാം സ്ഥാനത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഉണ്ടാവും. അത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മിക്കവാറും ഉള്ളതിനൊക്കെ കിട്ടുന്നത് ആർക്കാണ്, ലിജോ ജോസ് പെല്ലിശ്ശേരിക്കാണ്. അപ്പൊ ഇതും ആർക്ക് തന്നെ കിടക്കട്ടെ, ലിജോ ജോസിന് തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ ഇനി ഷാങ്ഹായ് ആണെങ്കിലും ബെയ്ജിങ് ആണെങ്കിലും ഏത് പുരസ്കാരാണെങ്കിലും എന്ത് ചെയ്യും അവിടെ ഇത് ഓർക്കും. അവിടെ ഉത്തരം ബിജു. പോൾ കട്ട് ചെയ്യുന്നു. വെയിൽ മരങ്ങൾ എന്നുള്ള ചിത്രത്തിന്റെ സംവിധായകൻ ബിജു. നീതി ആയോഗ് തയ്യാറാക്കിയ സംസ്ഥാന ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം, തെലങ്കാന, കർണാടക, പഞ്ചാബ്, കേരളം. നീതി ആയോഗ് തയ്യാറാക്കിയ സംസ്ഥാന ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം. പോരാ. കേരളം പോൾ കട്ട് ചെയ്യുന്നു. 17th ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗം, YS അവിനാശ് റെഡ്ഡി, ചന്ദ്രാണി മുർമു, ഷെഫീഖ് റഹ്മാൻ ബർക്ക്, ചിന്ത അനുരാധ. 17th ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗം. പതിനേഴാം ലോക്സഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റ് അംഗം. പോൾ കട്ട് ചെയ്യുന്നു. ചന്ദ്രാണി മുർമു കേട്ടോ. അതിന് അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി, ഒഡീഷക്കാരനാണ് കേട്ടോ. ഒഡീഷക്കാരനാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, ഒഡീഷയിൽ നിന്നുള്ള MP ആണ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ ഓർത്തിരിക്കണം. അതൊന്നുകിൽ ആണി മുറിഞ്ഞു, ആണി ഒടിഞ്ഞു എന്നുള്ള ആ ലെവലിൽ ഓർത്തിരുന്നാ മതി. അപ്പൊ ഈ പ്രായം കുറഞ്ഞ എന്നുള്ള ആ ലെവലിൽ കിട്ടും കേട്ടോ. ആ കാര്യ എന്താണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചന്ദ്രാണി മുർമു നിങ്ങൾക്ക് അവിടെ ഓർത്തിരിക്കാം. എന്ത് ആണി മുറിഞ്ഞു ഒടിഞ്ഞു എന്നുള്ള ആ ലെവലിൽ ഓർത്തിരുന്നു കഴിഞ്ഞാൽ പേരും ഏത് സംസ്ഥാനത്ത് നിന്നുള്ള MP ആണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക കേട്ടോ. ഇനിയോ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ ഇന്ത്യ $15 million സഹായം നൽകിയ രാജ്യം, ലിബിയ, നൈജർ, സിംബാബ്വെ, കാമറൂൺ. ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ $15 million സഹായം നൽകിയ
രാജ്യം? പോള് കട്ട് ചെയ്യുന്നു. നൈജർ ഉണ്ടോ? നൈജർ. വി ഇയോടെ പരീക്ഷയൊക്കെ നിങ്ങൾ കണ്ടതല്ലേ, കറണ്ട് അഫേഴ്സ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തത് വി ഇയോടെ പരീക്ഷയ്ക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, എൽ പി യുടെ പരീക്ഷയ്ക്കും കണ്ടു, എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോ ഈ കഴിഞ്ഞ വർഷം പി എസ് സിയുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നല്ല റേഞ്ച് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ആ ലെവലിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് കാണണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്, എന്ത് നിങ്ങൾക്ക് ഈ 50 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് ഒരു ലെവൽ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതിന്റെ ക്ലാസ് ആണോ എക്സാം ആണോ വേണ്ടത് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ തീരുമാനിക്കാം. ക്ലാസ് ആണോ വേണ്ടതെങ്കിൽ ജൂൺ ജൂലൈ ഒന്നിച്ചടിച്ച് സ്പീഡപ്പ് ചെയ്തിട്ട്, സ്ലോ ഒന്നും ആക്കൂല, വളരെ സ്പീഡപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, 2 മാസം ഒരൊറ്റ മണിക്കൂർ കൊണ്ട് തീർക്കുന്ന രീതിയിൽ എന്ത് ചെയ്യാം, രാത്രി 10:30 ഒരു ക്ലാസ് വയ്ക്കാം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ വേറെ കാര്യം, പലർക്കുള്ള സംശയം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂല. നിങ്ങള് ഇന്ത്യയും കേരളവും മാത്രം ക്ലാസ് തന്ന് പോയിട്ട് നാളെ ഇന്റർനാഷണൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അയാള് ഇന്റർനാഷണൽ ഒന്നും ഉൾപ്പെടുത്താതെ ഏത് മാത്രമേ തന്നുള്ളൂ, അയാൾക്ക് എന്താ അറിഞ്ഞൂടെ, ഇന്റർനാഷണൽ ഒക്കെ കറണ്ട് അഫേഴ്സിൽ കയറി വരുന്ന അയാൾക്ക് എന്താ അറിഞ്ഞൂടെ എന്നുള്ള ലെവലിൽ നിങ്ങൾ പറയും. ഇവിടെ എന്തേ ഉള്ളൂ, കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത് നോർമൽ ആയി കണ്ടാ മതി. പി എസ് സി താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട് സിലബസിൽ ഉള്ളിലുള്ളതല്ല അപ്പുറത്തും വരാം എന്നുള്ള ആ ഒരു ലെവലിലേക്ക് എന്ത് ചെയ്യാം, അവിടെ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണലും എന്ത് ചെയ്യണം, ഇന്ത്യ ഉൾപ്പെട്ട എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഏത് വരും, ഇന്റർനാഷണൽ വരും കേട്ടോ. അപ്പൊ ആഫ്രിക്കൻ യൂണിയൻ ഉച്ചകോടി നടത്താൻ $15 മില്യൺ സഹായം കൊടുത്തത് നൈജർ. രാജസ്ഥാനിൽ വെച്ച് നടന്ന ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കരസ്ഥമാക്കിയ സംസ്ഥാനം തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരളം, ആന്ധ്രാപ്രദേശ്. രാജസ്ഥാനിൽ വെച്ച് നടന്ന ദേശീയ യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് പുരുഷ വിഭാഗം കരസ്ഥമാക്കിയ സംസ്ഥാനം തമിഴ്നാട്, മഹാരാഷ്ട്ര, കേരളം, ആന്ധ്രാപ്രദേശ്. പോള് കട്ട് ചെയ്യുന്നു. കേരളം 29. 2019 100th വാർഷികം ആഘോഷ യുഎൻ്റെ പോഷക സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ഫണ്ട് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ്. രണ്ടായിരത്തി 100th വാർഷികം ആഘോഷ യുഎൻ്റെ പോഷക സംഘടന. പോള് കട്ട് ചെയ്യുന്നു. ഓപ്ഷൻ എ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കേട്ടോ. 19 എന്ന് ചോദിക്കുമ്പോ അവിടെ എന്ത് ചെയ്താൽ മതി, ഐ എൽ ഒ 19 നമുക്ക് നോർമലി അങ്ങനെയാണല്ലോ, ആ ലെവലിൽ തന്നെ എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാ മതി കേട്ടോ. കാരണം നോർമലി നമ്മൾ ചിന്തിക്കുന്നത് ഐക്യരാഷ്ട്ര സംഘടന 45 വന്നേക്കുന്നത്, പിന്നെ ഇങ്ങനെ ഇത് എന്നുള്ള ഒരു ലെവലിലാണ് ചിന്തിക്കുന്നത്. എന്നാൽ സർവരാഷ്ട്ര സഖ്യം എന്ന് പറയുന്നത് 1920 എന്ത് ചെയ്യുന്നത്, രൂപം കൊള്ളുന്നത്. സർവരാഷ്ട്ര സഖ്യം ലീഗ് ഓഫ് നാഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എത്ര വാർഷിക, ലീഗ് ഓഫ് നാഷൻസിന്റെ എത്ര വാർഷിക 100th വാർഷികം 2020 കേട്ടോ. 2020 ലീഗ് ഓഫ് നാഷൻസിന്റെ 100th വാർഷികം, യു എന്നിന്റെ 75th വാർഷികം. അതൊക്കെ എന്ത് ചെയ്യണം, അതൊക്കെ അവിടെ ഓർമ്മ വേണം കേട്ടോ. 2019 1920 രൂപം കൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2020 നിങ്ങൾക്ക് ഒരു അഡീഷണൽ ഫാക്ട് അവിടെ പറഞ്ഞു തരുമ്പോ അതെങ്ങനെ 2019 ആവുക,
രണ്ടായിരത്തി ഇരുപതിലെ കാര്യം കൂടെ അവിടെ എന്ത് ചെയ്തതാ, അവിടെ പറഞ്ഞു തന്നതാണ് കേട്ടോ. 1920 രൂപം കൊണ്ടേന്റെ നമ്മൾ നോർമലി എങ്ങനെ ചിന്തിക്കണം, 1920കളിൽ നടന്നത്, 1921 നടന്നത്, 1919 നടന്നത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കറക്റ്റ് ആയിട്ട് അവിടെ 100-ാം വാർഷികങ്ങൾ നോക്കണം കേട്ടോ. നെക്സ്റ്റ്, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്ന ആദ്യ പാർട്ടി, നാഷണൽ കോൺഗ്രസ് പാർട്ടി, ബഹുജൻ സമാജ് പാർട്ടി, ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ്, നാഷണൽ പീപ്പിൾസ് പാർട്ടി. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ദേശീയ പാർട്ടി പദവി ലഭിക്കുന്ന ആദ്യ പാർട്ടി നമ്മുടെ പി എ സാങ്മയുടെ മേഘാലയയിൽ നിന്നുള്ള നാഷണൽ പീപ്പിൾസ് പാർട്ടി. 31, ഗ്രെറ്റ തുൻബർഗ് ഏത് രാജ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ്? സ്വീഡൻ, നെതർലാൻഡ്, ഡെൻമാർക്ക്, ന്യൂസിലാൻഡ്. കഴിഞ്ഞ ആഴ്ച ആരൊക്കെ പത്രം നോക്കിയിരിക്കണം എന്നുള്ളത് അറിയാൻ പറ്റും. ഗ്രെറ്റ തുൻബർഗ് ഏത് രാജ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയാണ്? കഴിഞ്ഞ ആഴ്ചയിൽ പത്രം നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അല്ലേ, പോളുകട്ടുന്നു സ്വീഡൻ പോരാ. കരമനയാറിൽ നിന്നും ജലം ശേഖരിച്ചിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ബോട്ടിൽ പദ്ധതി അറിയപ്പെടുന്ന പേര്, ജലധാര, കുടിവെള്ളം, തെളിനീർ, വർഷ. കരമനയാറിൽ നിന്നും ജലം ശേഖരിച്ചിട്ടുള്ള വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ബോട്ടിൽ പദ്ധതി അറിയപ്പെടുന്ന പേര്, ജലധാര, കുടിവെള്ളം, തെളിനീർ, വർഷ. കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിഞ്ഞൂടെ. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഞാൻ വെള്ളം വാങ്ങിച്ചപ്പോൾ ഞാൻ അതിന്റെ പുറത്ത് വായിച്ചു നോക്കിയത് ഇത് തെളിനീരല്ലല്ലോ എന്നുള്ളത്. കാരണം നമ്മളിത് പി എസ് സി പഠിക്കുന്നതുകൊണ്ട് ഇത് കരമനയാറ്റിൽ നിന്ന് ശേഖരിച്ച എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യൂല, അത്ര ഒരു വിശ്വാസം നമുക്ക് അങ്ങോട്ട് വരുന്നില്ല. അപ്പൊ തെളിനീർ എന്നുള്ളത് ചെയ്യുക, കരമനയാറ്റിൽ നിന്ന് ശേഖരിച്ച വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ബോട്ടിൽ പദ്ധതി എന്നുള്ളത്. ഇനിയോ, ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധമായി ലഭിക്കുന്ന പ്രദേശം, പത്തനംതിട്ട, ഗുവാഹത്തി, സിംല, തേജ്പൂർ. ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധമായി ലഭിക്കുന്ന പ്രദേശം, പത്തനംതിട്ട, ഗുവാഹത്തി, സിംല, തേജ്പൂർ. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, പത്തനംതിട്ടയിലോട്ട് പാഞ്ഞു കയറും. കാരണം ഇന്ത്യയും കേരളമൊക്കെ ഒന്നാണല്ലോ, ഇന്ത്യയും കേരളമൊക്കെ ഒന്നാണല്ലോ, അതുകൊണ്ട് നേരെ പാഞ്ഞു കയറും. ഇന്ത്യ, കേരളം, അവനവന്റെ വീട്, അവനവന്റെ നാട്, എല്ലാം ഒന്നാണ്. അവിടെ പറഞ്ഞതന്നെ ഇന്ത്യയിൽ ഏറ്റവും നല്ല ശുദ്ധമായി ലഭിക്കുന്ന പ്രദേശം തേജ്പൂർ, രണ്ടാമത്തേതാണ് പത്തനംതിട്ട. കേരളത്തിലാണെങ്കിൽ പത്തനംതിട്ട നമ്പർ 1 എന്നുള്ളത് ഇതുണ്ട്, ആ ഫാക്ട് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ധൃതിയുള്ള ആളുകളാണ് എന്ത് ചെയ്യുന്നത് അങ്ങോട്ടേക്ക്. നെക്സ്റ്റ്, മസ്തിഷ്ക മരണത്തെ തുടർന്ന് 100-ഓളം കുട്ടികൾ മരണപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം, മധ്യപ്രദേശ്, ബീഹാർ, ഹരിയാന, ജാർഖണ്ഡ്. തേജ്പൂർ ആസാമിലെ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് 100-ഓളം കുട്ടികൾ മരണപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം. ഇതും പോരാ, ബ്രെയിൻ ഡെത്ത് എന്നുള്ളത് ബി ആർ എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. ബ്രെയിൻ എന്നുള്ള ആ ഒരു ബി ആറിൽ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ തന്നെ കിട്ടും. ഗിരീഷ് കർണാട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? തെലുങ്ക് സാഹിത്യകാരൻ, തമിഴ് സാഹിത്യകാരൻ, കന്നഡ സാഹിത്യകാരൻ, ഹിന്ദി സാഹിത്യകാരൻ. അതും പേരിൽ തന്നെ ഉണ്ട് അല്ലേ, അതും പേരിൽ തന്നെ ഉണ്ട്.
പക്ഷെ എല്ലാവരും ഒന്നും എന്ത് ചെയ്യൂല, അത് കണ്ടാലും എന്ത് ചെയ്യൂല, പേരിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ചിലപ്പോൾ സംസ്ഥാനവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നേരെ മാറ്റി കറുപ്പിക്കും. ഇപ്പൊ കന്നഡ സാഹിത്യകാരൻ, കന്നഡ സാഹിത്യകാരൻ, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, കെ രാജൻ, പി സി ജോർജ്, ജോസ് ബേബി. കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ, കെ രാജൻ, പി സി ജോർജ്, ജോസ് ബേബി. കുറച്ചാളുകൾ എന്ത് ചെയ്യും, പി സി ജോർജിനോട് കൊടുക്കും, കാരണം ആ ഒരു പോസ്റ്റ് അവിടുന്ന് മാത്രമേ ഓർമ്മയുള്ളൂ. അതിനുശേഷം അങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ട് എന്നോ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, കേട്ടിട്ടുമില്ല, പരിചയവുമില്ല എന്നുള്ളതാണ്. പോള് കട്ട് ചെയ്യുന്നു. കെ രാജനാണ് എന്ത് ഇപ്പോഴത്തെ നിയമസഭയുടെ ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. ഒരു പുതിയ പോസ്റ്റ് ഉണ്ടാക്കി വെച്ചതാ കേട്ടോ, അതിന്റെ മുന്നത്തെ ഗവൺമെന്റ് എന്ത് ചെയ്തതാ, ഒരു പോസ്റ്റ് ഉണ്ടാക്കി വെച്ചതാണ് ഇത്, ചീഫ് വിപ്പ് എന്ന് പറയുന്നത്. അന്നാണ് എന്ത് ചെയ്യുന്നത്, പി സി ജോർജ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക് ആരംഭിച്ച സ്ഥലം മധുര, സേലം, ഹൂബ്ലി, മംഗലാപുരം. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വാട്ടർ ക്ലിനിക് ആരംഭിച്ച സ്ഥലം അയ്യോ ഇതെന്തത്ര ആന എന്ന് കേൾക്കുമ്പോ തന്നെ ആകെ ഒരു സ്ഥലമേ ഉള്ളൂ ഇന്ത്യയിൽ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലേ? ആനകൾക്ക് ഹോസ്പിറ്റൽ ആണെങ്കിലും വാട്ടർ ക്ലിനിക് ആണെങ്കിലും സ്മാരകം ആണെങ്കിലും എല്ലാം ഓർഫനേജ് ആണെങ്കിലും എല്ലാം നമ്മൾ ആകെ ആന എന്ന് കേട്ട് കഴിഞ്ഞാൽ ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, അതേത് മാത്രം, യു പിയിലെ മധുര കേട്ടോ, യു പിയിലെ മധുര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ അടുക്കള ഗ്രാമം ബാഞ്ച ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു, മധ്യപ്രദേശ്, ബീഹാർ, പഞ്ചാബ്, നാഗാലാൻഡ്. പോള് വന്നോ അതോ സ്റ്റക്കായോ? ഇന്നലെ ആ ഒരു എക്സാം സെന്റർ മാറ്റാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു പോസ്റ്റ് എന്ത് ചെയ്തത് അവിടെ ഇട്ടത്. ഇന്നലെ തുടങ്ങി വിളി, 30 കിലോമീറ്റർ അകലെയാണ് മാറ്റാൻ പറ്റുമോ, 40 കിലോമീറ്റർ അകലെയാണ് മാറ്റാൻ പറ്റുമോ, 50 കിലോമീറ്റർ അകലെയാണ് മാറ്റാൻ പറ്റുമോ, കുറച്ച് കൂടുതൽ യാത്ര ചെയ്യാനുണ്ട്. ഇത് എന്ന് പറയുന്നത് റെയർ കേസിന്, ജെനുവിൻ കേസിന്, വല്ല പ്രസവ കേസോ ആക്സിഡന്റ് കേസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാത്രമേ മാറ്റി കൊടുക്കുകയുള്ളൂ. നിങ്ങൾ ഈ ദൂരം, മണിക്കൂർ എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യൂല, മാറ്റി കൊടുക്കൂല കേട്ടോ. ഇപ്പൊ മധ്യപ്രദേശാണ് ഇതിന്റെ ആൻസർ. 39 തന്റെ മന്ത്രിസഭയിൽ 5 മുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച മുഖ്യമന്ത്രി പേമ ഖണ്ഡു, യെഡിയൂരപ്പ, പളനിസ്വാമി, ജഗൻമോഹൻ റെഡ്ഡി. തന്റെ മന്ത്രിസഭയിൽ 5 ഉപമുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച മുഖ്യമന്ത്രി. പോള് കട്ട് ചെയ്യുന്നു. ജഗൻമോഹൻ റെഡ്ഡിയാണ് എന്ത് ചെയ്തത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ തന്നെ ഈ ചരിത്രത്തിൽ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ 5 ഉപമുഖ്യമന്ത്രിമാരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തത്, തീരുമാനിച്ചത് കേട്ടോ. ആന്ധ്രാപ്രദേശാണ് ജഗൻമോഹൻ റെഡ്ഡി. 2019 ജൂൺ 7 എന്ത് ചെയ്യുന്നത്, ഇദ്ദേഹം 5 ഉപമുഖ്യമന്ത്രിമാരെ ഉൾപ്പെടുത്തുന്നത്. 17th ലോക്സഭാ സ്പീക്കർ മീരാ കുമാർ, സുമിത്ര മഹാജൻ, ഓം ബിർള, സോംനാഥ് ചാറ്റർജി.
പതിനേഴാമത് ലോക്സഭാ സ്പീക്കർ, പോൾ കട്ട് ചെയ്യുന്നു. ഓം ബിർള. പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? വീരേന്ദ്രകുമാർ കേട്ടോ, പ്രോട്ടേം സ്പീക്കർ വീരേന്ദ്രകുമാർ. രണ്ടായിരത്തി പത്തൊമ്പത് ഫിഫ അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ ജേതാവായ രാജ്യം? ക്രൊയേഷ്യ, ഉക്രൈൻ, ഗ്രീസ്, ചെക്ക് റിപ്പബ്ലിക്. ഫിഫ അണ്ടർ 20 ലോകകപ്പ് ഫുട്ബോൾ ജേതാവായ രാജ്യം ക്രൊയേഷ്യ, ഉക്രൈൻ, ഗ്രീസ്, ചെക്ക് റിപ്പബ്ലിക്. പോള് കട്ട് ചെയ്യുന്നു. ഉക്രൈനാണ്. 2019 മിസ് ഇന്ത്യക്കായി തെരഞ്ഞെടുക്കപ്പെട്ട, മിസ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമൻ റാവു ഏത് സംസ്ഥാനക്കാരിയാണ്? രാജസ്ഥാൻ, ഹരിയാന, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ്. അമ്പത് ക്വസ്റ്റ്യനേ ഉള്ളൂ, 50 ക്വസ്റ്റ്യനേ ആയിട്ടുള്ളൂ, രാവിലെ മുതൽ ഇരുന്നിട്ട് 50 എണ്ണം ആയിട്ടുള്ളൂ. രണ്ടായിരത്തി പത്തൊമ്പതിലെ മിസ് ഇന്ത്യയായി തെരഞ്ഞെടുക്കപ്പെട്ട സുമൻ റാവു ഏത് സംസ്ഥാനക്കാരിയാണ്? പോൾ കട്ട് ചെയ്യുന്നു. രാജസ്ഥാൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആനകളുടെ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോടനാട്, കോട്ടൂർ, ഗവി, അട്ടപ്പാടി. മറ്റേ നമുക്ക് നോർമലി നോർമൽ ജി കെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്തോ ഓപ്ഷനും കയറി അലക്കാം. ഇതെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് നമ്മൾ എങ്ങനെ പഠിക്കുന്നതാ, ഒരു കാര്യം ഒരു അതിനൊരു ഉത്തരം അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ പോള് കട്ട് ചെയ്യുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആനകളുടെ പുനരധിവാസ കേന്ദ്രമാണ് ഇത്, കോട്ടൂർ കേട്ടോ, തിരുവനന്തപുരത്തുള്ളത്. ഇനി ഗൺ ഐലൻഡ് ആരുടെ കൃതിയാണ്? ശശി തരൂർ, കിരൺ ദേശായ്, അമിതവ് ഘോഷ്, ഖുഷ്വന്ത് സിംഗ്. ഗൺ ഐലൻഡ് ആരുടെ കൃതിയാണ്? പോൾ കട്ട് ചെയ്യുന്നു. അമിതവ് ഘോഷ്. 45 ലിബ്ര ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കിയ കമ്പനി, ആമസോൺ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഫ്ലിപ്കാർട്ട്. ലിബ്ര ഡിജിറ്റൽ ക്രിപ്റ്റോ കറൻസി പുറത്തിറക്കിയ കമ്പനി, ആമസോൺ, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഫ്ലിപ്കാർട്ട്. പോൾ കട്ട് ചെയ്യുന്നു. ഫേസ്ബുക്ക്. 46 ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്ത വനിത, മീര നായർ, ദീപ മേത്ത, അപർണ സെൻ, വിജയ നിർമ്മല. ഇപ്പൊ ക്രിപ്റ്റോ കറൻസി എല്ലാവരും ആയി. നമ്മൾ 2019 ജൂൺ ജൂലൈ എന്നുള്ള ആ ഒരു സമയത്ത് പുറത്തിറക്കിയത് ആരാണ്? ഫേസ്ബുക്ക് ആണ് ആദ്യം ചെയ്യുന്നത്, അത് പുറത്തിറക്കുന്നത് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. ആ രണ്ട് മാസമല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ.
ആ ഇവരെ അന്തരിച്ചതുകൊണ്ടാണ് ഈ ചോദ്യം, അല്ലെ ഇത് ആരാ അറിയുന്നത്? ഏറ്റവും കൂടുതൽ സിനിമ സംവിധാനം ചെയ്ത വനിതയാണ് ആര്? വിജയ നിർമ്മല കേട്ടോ. കേരളത്തിലെ കടുവകളുടെ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശൂർ, തിരുവനന്തപുരം, വയനാട്, പത്തനംതിട്ട. കേരളത്തിലെ കടുവകളുടെ പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തൃശൂർ, തിരുവനന്തപുരം, വയനാട്, പത്തനംതിട്ട. ആ പുലിക്കളി ആലോചിച്ചാ പോരെ, പുലിയും കടുവയൊക്കെ വരഞ്ഞു വരുന്നത് എവിടെയാ? ആ തൃശൂർ. വേദ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനം? രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, കർണാടക. വേദ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനം? ഇതിൽ മധ്യപ്രദേശ് കൊടുക്കണമായിരുന്നു, എന്നാ പോളിൽ ഒന്നാം സ്ഥാനം കിട്ടുമായിരുന്നു അല്ലേ. ഇതിൽ മധ്യപ്രദേശ് കൊടുത്തിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനം കിട്ടുമായിരുന്നു, കാരണം അവിടെ മറ്റേ ഹാപ്പിനെസ്സും ആധ്യാത്മികവും സ്പിരിച്വൽ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ കുറെ എണ്ണം കണ്ടില്ലേ. ഇപ്പൊ ലാസ്റ്റ് നമ്മൾ കണ്ടേതാ പശു, ആ അതും മധ്യപ്രദേശിന്. ഇവിടെ രാജസ്ഥാനാണ് കേട്ടോ, ഇവിടെ രാജസ്ഥാനാണ് വേദ വിദ്യാഭ്യാസ ബോർഡ് സ്ഥാപിച്ച സംസ്ഥാനം. രാവണവൺ ഏത് രാജ്യത്തിന്റെ കൃത്രിമോപഗ്രഹമാണ്? രാവണവൺ ഏത് രാജ്യത്തിന്റെ കൃത്രിമോപഗ്രഹമാണ്? നേപ്പാൾ, ഭൂട്ടാൻ, ശ്രീലങ്ക, മ്യാൻമാർ. ഇത് ആൾറെഡി ചോദിച്ച ക്വസ്റ്റ്യനാണ്, ഇത് നല്ല പോളാണല്ലോ. 95%. നേരത്തെ മറ്റേ നീതി ആയോഗിന് ഒന്നാം സ്ഥാനം കേരളം, അതിനും കൂടെ ഇല്ല അത്ര. അതാ ഞാൻ പറഞ്ഞത്, സിമ്പിളായിട്ട് മറ്റേ നീതി ആയോഗിന്റെ റാങ്കിങ്ങിലൊക്കെ കേരളമാണ് ഒന്നാം സ്ഥാനം എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും കോമൺ ആയിട്ട് അറിയുന്നതാണ്. അതിലൊന്നും വലിയ ഉറപ്പില്ല, പക്ഷെ ഏതൊക്കെ അറിയാം? രാവണവാണ് ശ്രീലങ്കയുടെ കൃത്രിമോപഗ്രഹമാണെന്നൊക്കെ എന്ത് ചെയ്യാം, അതൊക്കെ അറിയാം. അതാ ഞാൻ പറഞ്ഞത്, പ്രിലിംസിന് നിങ്ങൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്തിട്ടില്ല, അത്ര ഉറപ്പിച്ചിട്ടില്ല. ലാസ്റ്റ് 2018 ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയതാര്? അടൂർ ഗോപാലകൃഷ്ണൻ, ഷീല ഹരിഹരൻ, ശ്രീകുമാരൻ തമ്പി. ജെ സി ഡാനിയൽ പുരസ്കാരം. ജപ്പാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ജപ്പാന്റെ സഹായത്താലാണ് രാവണ വൺ വിക്ഷേപിച്ചത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത് കേട്ടോ. ആ ഇത് 2018 ഷീല, 2019 ഹരിഹരൻ. ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇതിലേക്ക് കൂട്ടി വായിക്കുക, ജെ സി ഡാനിയേൽ, അപ്പൊ അതിലേക്ക് കൂട്ടി വായിക്കുക, ജസീല എന്ന് കൂട്ടി വായിക്കുക. എന്നിട്ട് ഒന്നുകിൽ എന്ത് ചെയ്യുക, ഒന്നുകിൽ ജെ സി ഡാനിയൽ പുരസ്കാരം എന്നുള്ളത് ജസീല എന്ന് അവിടെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഹരിഹരനും ആണല്ലോ. അപ്പൊ ഒന്നുകിൽ ജസീലക്ക് സിനിമ ഹറാമാണ് എന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ഹരം ആണ് എന്ന് ഓർത്തിരിക്കുക. രണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ. ജസീലക്ക് സിനിമ ഹറാമാണ് എന്ന് ഓർത്തിരിക്കാം, അല്ലെങ്കിൽ ഹരമാണ് എന്ന് ഓർത്തിരിക്കുക. ഏതാണെങ്കിലും രണ്ടും അവിടെ അടുപ്പിച്ച് എന്ത് ചെയ്യാം അവിടെ എഴുതാം. ഇനിയോ 2020 കൊടുത്തോ? ഇല്ലല്ലോ, 2020 കൊടുത്തില്ല കേട്ടോ. അത് പി എസ് സി തെറ്റി ചോദിച്ചാണേ ഇത്. ആ പി എസ് സി ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ ഓൾറെഡി. പി എസ് സി ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, 2020 ജെ സി ഡാനിയൽ പുരസ്കാരം നേടിയത് ആര് എന്ന് ചോദിച്ചു. അപ്പൊ ആ സമയത്ത് നമുക്ക് തൽക്കാലം ആശ്വാസത്തിന് ഏത് കറുപ്പിച്ച് പോരാം,
ഹരിഹരൻ കർപ്പിച്ചിട്ട് പോരാം. പക്ഷെ പിന്നെ അത് ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ചോദ്യം ചെയ്യുമ്പോൾ ഇത് 2019 ഏതാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അത് ഡിലീറ്റ് ചെയ്ത് പോകും. പിന്നെയോ ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ചിലപ്പോൾ അങ്ങോട്ട് ഉത്തരം കൊടുക്കും, എന്താണെങ്കിലും 2019 ആണെങ്കിലും 2020 ആണല്ലോ കൊടുക്കുന്നേ, ആ അർത്ഥത്തിലാണ് ഞാൻ ഉദ്ദേശിച്ചേ എന്ന് ചോദ്യകർത്താവ് പറഞ്ഞാൽ അപ്പൊ അവിടെ ഒരു മാർക്ക് ഹരിഹരന് കിട്ടും കേട്ടോ. അപ്പോ ഡെപ്യൂട്ടി സ്പീക്കർ ഒന്നും തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, ഇല്ലാത്ത പോസ്റ്റിനെ കുറിച്ചൊക്കെയാണ് ഭയങ്കര സംശയം. ഓൾറെഡി സ്പീക്കറും പ്രോട്ടേം സ്പീക്കറും അവിടെ ഉള്ളൂ. ഓം ബിർള സ്പീക്കർ, പ്രോട്ടേം സ്പീക്കർ എന്നുള്ളത് വീരേന്ദ്രകുമാർ, അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത്രയും ആശ്വസിക്കുക, ഒരു ഫാക്ട് ഒഴിവായി കിട്ടിയല്ലോ. ഇതിപ്പോ തെരഞ്ഞെടുക്കാത്തതുകൊണ്ട് പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറെ കുറിച്ചിട്ടും എന്താ, അവർക്ക് പോലും ഇല്ല, ലോക്സഭയിലുള്ളവർക്ക് പോലും ഇത്ര ടെൻഷൻ ഇല്ല. ഇവിടെ ഇനി അതും കൂടെ കിട്ടാഞ്ഞിട്ടാണ്. അപ്പോഴേ ഇന്ന് ഈ ജൂൺ ജൂലൈ ഞാനൊരു സ്പീഡപ്പ് സെഷൻ എന്ത് ചെയ്യും, 10:45 വയ്ക്കും കേട്ടോ. അപ്പൊ വേണമെന്നുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ വരാം. ഒരു സ്പീഡപ്പ് സെഷൻ 2 മാസം ഞാൻ ഒന്നിച്ച് അടിച്ചു മിന്നിച്ചൊരു പോക്കായിരിക്കും കേട്ടോ. ആ ഇന്ന് രാത്രി 10:45 ഓക്കെ. 2019 ജൂൺ ജൂലൈ, അങ്ങനെ അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ലെവലിൽ എന്ത് ചെയ്യാം, ആ ലെവലിൽ അങ്ങനെ പോവാം കേട്ടോ. 2 വീതം മാസങ്ങൾ ഇങ്ങനെ വെച്ച് തീരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, അതങ്ങ് തീരും. ജൂൺ ജൂലൈ ആൾറെഡി തന്നത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതിലത്തെ ഫാക്ട് മൊത്തം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ജൂൺ ജൂലൈ മാസം നിങ്ങൾക്ക് അത് മതിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ അത് വേണ്ടവരെ അത് പഠിച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ 50-50 കിട്ടിയോ, ഇവിടെ 50-50 കിട്ടിയോ, രേഷ്ണു, ശ്രാങ്ക്, പിള്ളേച്ചൻ, സുനീറ, പ്രദീപ, പാർവതി, ജസീൽ, ജോത്സ്ന, ആര്യ, ഹന, ഓക്കെ, 10 ആളും 50-50. ഇതിന് കട്ട് ഓഫ് ഒന്നും പറയില്ല, ഇത് കറണ്ട് അഫയേഴ്സ് അല്ലേ കേട്ടോ. ഇതിന് കട്ട് ഓഫ് ഒന്നും പറയില്ല, ഇത് കറണ്ട് അഫയർ അല്ലേ, ഇത് വെറും ഒരേ ഒരു 2 മാസത്തെ കറണ്ട് അഫയറിന് മാത്രം ഉൾപ്പെടുത്തിയിട്ടല്ലേ കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്ന് രാത്രി ഞാൻ 10:45 വയ്ക്കും. ജൂൺ ജൂലൈ ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അവിടെ ജൂൺ ജൂലൈ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഞാൻ അവിടെ ഫാക്ട് നോക്കുമ്പോഴേ ഏകദേശം ഒരു 200 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, ജൂൺ ജൂലൈ കംപ്ലീറ്റ് ആവുള്ളൂ. ക്വസ്റ്റ്യൻ ഇടാൻ നോക്കുമ്പോ 200 ക്വസ്റ്റ്യൻ ആയാലേ എന്ത് ചെയ്യുള്ളൂ, ജൂൺ ജൂലൈ കംപ്ലീറ്റ് ആവുള്ളൂ. രാവിലെ മുതൽ 250 ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുള്ളൂ, ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എക്സാം ബാക്കിയുള്ളത് നടത്തും, ബാക്കി റിവിഷൻ അടിക്കേണ്ടവർക്ക് അങ്ങനെയും വരാം കേട്ടോ. പിന്നെ പതുക്കെ നോട്ട് എഴുതിയിട്ടുള്ള പോക്കൊന്നും ആവില്ല, അത്യാവശ്യം സ്പീഡിൽ പോയാൽ മാത്രം എന്ത് ചെയ്യുള്ളൂ, 2 മാസം ഒറ്റടിക്ക് തീരുള്ളൂ. അപ്പൊ ഓക്കെ, ഇനി അപ്പൊ കാണാം കേട്ടോ, ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇതിലത്തെ കഴിഞ്ഞു ഞാൻ 50 ക്വസ്റ്റ്യൻ ഇട്ടിട്ട് എന്ത് ചെയ്തു, എന്താണ് ലെവൽ നോക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ് ഒന്ന് നോക്കിയത്. ചില ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെ താഴോട്ട് പോകുന്നു, 35%, 40% ഒക്കെ പോകുന്നു. ചിലത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 60-70 റേഞ്ചിൽ മാത്രം ഇങ്ങനെ തന്നുകൊണ്ട് പോകുന്നു. അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മരുഭൂമിയിൽ മറ്റേ മഴ പെയ്യുന്ന പോലെ ഒരു ചോദ്യത്തിന് മാത്രം 95-94 ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഒരാശ്വാസത്തിന്. ബാക്കിയൊക്കെ ഏകദേശം 65-70 എന്നുള്ള ആ ഒരു റേഞ്ചിൽ മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, അവിടെ പോകണുള്ളൂ. അപ്പൊ ബാക്കി അടുത്ത ക്ലാസ്സിൽ 2020 അല്ലേ കൂടുതൽ നോക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഡിസംബറിൽ പരീക്ഷ പ്രഖ്യാപിച്ചതല്ലേ, നിങ്ങൾക്ക് ഡിസംബറിലേക്ക് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരുന്നത്, ഈ 2020 മാത്രം പഠിച്ചാൽ മതി എന്നുള്ളവർ എന്ത് ചെയ്യുക, 2020 മാത്രം പഠിച്ചോ, ഒരു വിഷയവുമില്ല. നിങ്ങൾ LPUP ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടതാണ്, ആ LPUP ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് മാക്സിമം വന്നത് ജനുവരി ഫെബ്രുവരി വരെ കയറി വന്നിട്ടുള്ളൂ. ജനുവരി ഫെബ്രുവരി വരെ കയറി വന്ന ആ ഒരു എക്സാം നമ്മൾ മുന്നിൽ കണ്ടതാണ്. അത് കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഫെബ്രുവരിക്ക് ശേഷം കംപ്ലീറ്റ് കറണ്ട് അഫേഴ്സ് കൊറോണയാണ് എന്നുള്ളത് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, PSC ചോദ്യം ഇടുന്നവനും അറിയാം. 2020 ഫെബ്രുവരിക്ക് ശേഷം കംപ്ലീറ്റ് കൊറോണയാണ് എന്നുള്ളതും എന്ത് ചെയ്യാം, അറിയാം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ 2019 നോക്കിയേ പറ്റുള്ളൂ കേട്ടോ.
അപ്പൊ രണ്ടു മാസം എന്ത് ചെയ്യും, പത്തേകാലിന് വയ്ക്കുമ്പോൾ വേണ്ടവർക്ക് എന്ത് ചെയ്യാം, അവിടെ റിവിഷൻ അടിക്കേണ്ടവർക്ക് അങ്ങനെ വരാം, അല്ലാതെ കേൾക്കേണ്ടവർക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും വരാം. ഓക്കെ, ഞാൻ ഷെഡ്യൂൾ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ലിങ്ക് നിങ്ങൾക്ക് ഇട്ടുതരാം കേട്ടോ. അപ്പൊ ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ റേഞ്ച് നോക്കിയിട്ട് ഞാൻ ക്ലാസ് വെക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം എന്നാണ് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത്. ഓക്കെ.